പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് സൃഷ്ടിച്ച ദൈവം എത്ര മഹത്വമുള്ളവനാണ്! ദൈവം ഈ നാടിനെ എത്ര മനോഹരമായി സൃഷ്ടിച്ചു എന്ന് നോക്കൂ. ലോകത്തിലെ ഏത് ഭാഗത്ത് പോയാലും ഓരോ ഭാഗത്തും ഓരോ വിധത്തിലുള്ള ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. കാരണം സൃഷ്ടിച്ച കർത്താവ് അങ്ങനെയുള്ളവനാണ്. ഇത് കേരളത്തിൽ മൂന്നാർ എന്നൊരു സ്ഥലമില്ലേ? തമിഴ്നാട് കേരള ബോർഡറിൽ. അതാണ് ഇത്. മനോഹരമായിരിക്കുന്നു, പ്ലസന്റുമാണ്. അതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നു. വളരെ സന്തോഷം തോന്നുന്നു, മനസംതൃപ്തി തോന്നുന്നു. ശരി, ഈ ദിവസം ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകുന്നു. 115 സങ്കീർത്തനം 12 വാക്യം: യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു, മനുഷ്യന്മാർ നമ്മളെ മറക്കും. നമ്മൾ സ്നേഹിക്കുന്നവരും നമുക്ക് പ്രിയപ്പെട്ടവരും നാം സ്നേഹിച്ച മനുഷ്യർ പോലും ചിലപ്പോൾ നമ്മെ മറക്കും. അത് നമ്മളെ വല്ലാതെ ബാധിക്കും. ഞാൻ എത്ര സഹായിച്ചതാണ്, എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ നന്മ ചെയ്തു, അതെല്ലാം മറന്നിരിക്കുന്നു. ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാം. എത്ര വർഷങ്ങളായി ഈ നാട്ടിൽ വന്നു പോകുന്നു, ഞങ്ങളെ കാണുന്നില്ല. മനുഷ്യർ മറന്നു പോയിരിക്കുന്നു. മറവി മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. മറവിയും ഒരു വിധത്തിൽ അനുഗ്രഹമാണ്. എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം നശിക്കും. അതുകൊണ്ട് ചില സമയത്ത് ദൈവം മറക്കാനിടയാക്കുന്നു. ചിലപ്പോൾ ചില മനുഷ്യർ തിന്മ ചെയ്താൽ അവരെക്കുറിച്ച് ദൈവം നമുക്ക് മറവി തരും. അത് നമുക്കൊരാശ്വാസമായിരിക്കും. പക്ഷേ നാം കരുതുന്നു, അവർ നമ്മളെ മറന്നുപോയല്ലോ, മറന്നുപോയല്ലോ, നമ്മളെ മറന്നുപോയല്ലോ എന്ന്. ചില സമയത്ത് നമ്മൾ പറയും, ദൈവം പോലും എന്നെ മറന്നിരിക്കുന്നു എന്ന്. നിങ്ങൾ പറയാറുണ്ടോ, ദൈവം മറക്കുമോ? ദൈവം നമ്മെ ഓർക്കുന്നു. എപ്പോഴും നമ്മെ ഓർക്കുന്ന ദൈവമാണ് അവൻ. ദൈവം തന്ന വാക്കെന്താണ്? ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് വാക്ക് തന്നിട്ടില്ലേ? നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ നിന്നെ മറക്കും? ഞാൻ എങ്ങനെ നിന്നെ കൈവിടും എന്ന് ദൈവം പറയുന്നു. മനുഷ്യരുടെ സ്നേഹം മാറുമായിരിക്കും, മനുഷ്യർ മറന്നു പോകുമായിരിക്കും. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്നേഹം മാറുകയില്ല, ദൈവം മറക്കുകയേയില്ല. യേശുക്രിസ്തു എങ്ങനെ നിങ്ങളെ മറക്കും? നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവനാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? പ്രസവിച്ച ഒരമ്മ പാൽ കുടിക്കുന്ന തന്റെ കൈക്കുഞ്ഞിനെ എന്നെങ്കിലും മറക്കുമോ? അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരുപക്ഷേ അമ്മ മറന്നു എന്നിരിക്കാം, ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. ദൈവം നമ്മെ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. എന്തിനാണ് ദൈവം നമ്മെ ഓർക്കുന്നത്? നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. ദൈവം നമ്മെ ഓർക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ ഓർക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. എന്തിനാണെന്നോ, ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹം ആവശ്യമാണ്. ദൈവത്തിനറിയാം, എന്റെ മകനൊരു അനുഗ്രഹം വേണം, എന്റെ മകൾക്കിന്നൊരു അനുഗ്രഹം ആവശ്യമാണ്. ഏതോ ഒരു കാര്യത്തിൽ ഇന്ന് ആ കാര്യം നടക്കണം, ഇന്നീ കാര്യത്തിൽ എനിക്കൊരു ഉത്തരം കിട്ടണം, ഇന്നീ കാര്യത്തിൽ എനിക്കൊരു വഴി തുറക്കപ്പെടണം എന്ന് നിങ്ങളൊരു നന്മ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹം വേണം. അത് നിങ്ങളുടെ ആത്മീയ അനുഗ്രഹമായിരിക്കാം, ശാരീരികമായ അനുഗ്രഹമായിരിക്കാം, കുടുംബത്തിലേക്കുള്ള അനുഗ്രഹമായിരിക്കാം, നിങ്ങളുടെ ജോലിയുടെ കാര്യമായിരിക്കാം, മക്കളുടെ കാര്യമായിരിക്കാം. ഏതോ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണം. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ഓർക്കുന്നത് കൊണ്ട് ഏത് കാര്യത്തിൽ അനുഗ്രഹം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ആ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ അനുഗ്രഹം കാണാൻ പോകുന്നു. നിങ്ങളെ അനുഗ്രഹിക്കാൻ കുരിശിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചു, കൈകളിൽ ആണിതറച്ചു, കാലുകളിൽ ആണിതറച്ചു, തലയിൽ മുൾക്കിരീടം ചൂടിച്ചു, എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചു. എന്തിന്? ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് രക്തമൊഴുക്കി കുരിശിൽ മരിക്കുന്നത് കൊണ്ട് എന്റെ മക്കൾ രക്ഷിക്കപ്പെടും, എന്റെ മക്കളുടെ ജീവിതത്തിൽ ശാപം മാറി അനുഗ്രഹമുണ്ടാകും. സാത്താൻ എന്റെ മക്കളെ ഉപദ്രവിക്കുന്നു, ശാപങ്ങളാൽ വലയ്ക്കുന്നു. ആ ക്രിയകൾ അകറ്റപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അതിനായി എന്റെ ജീവൻ ബലിയർപ്പിക്കുന്നു എന്ന് കുരിശിൽ സമർപ്പിച്ച് 3 ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു, നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത യേശു എന്നെ അനുഗ്രഹിക്കില്ലേ? തീർച്ചയായും അനുഗ്രഹിക്കും.
ഈ അനുഗ്രഹത്തെ തരില്ലേ? തീർച്ചയായും തരും. ഇന്ന് നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ഇന്ന് ഇപ്പോൾ എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ഏതോ ഒരു കാര്യം, ഇതിൽ നന്മയുണ്ടാകണം, സുഖം വേണം, വഴി തുറക്കപ്പെടണം, ആവശ്യങ്ങൾ നിറവേറണം. ഒരു അനുഗ്രഹം ആവശ്യമല്ലേ? ഹൃദയത്തിൽ കൈവയ്ക്കൂ, ദൈവമേ എനിക്ക് ഈ അനുഗ്രഹം വേണം. അങ്ങനെ ഓർക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ കാര്യത്തിൽ ഈ അനുഗ്രഹം എനിക്ക് നൽകണമേ. ചോദിക്കൂ, ചോദിക്കൂ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ദൈവമേ, അങ്ങയുടെ മക്കൾ, ഈ മകൻ, ഈ മകൾ ആഗ്രഹത്തോടെ ചോദിക്കുന്ന ഈ അനുഗ്രഹത്തെ ഇന്ന് തന്നെ അരുളി ചെയ്ത് സന്തോഷിപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.